CPM, Samstan Secretary Kodiyeri Balakrishanan, Mathimangale Kanugiana, Talsamayam. Bharatiya Janata Party, Desiya Talathil, Valareyere Kottikoshichukondaanu, Keralathil. Janarakshayathra in the Viril Uriyatra Sangripichan Adil DJ Pidarati Tula, Prajanagale Kerala Janade, Agarshika Kadilla in the Dana Ayatra Sababi Japo, Drishyamai Kerala Janangale Swadhi Riga Yatra Vadi, DJ Pikasadichil. Simhamai Payendor in the Borapata Amidisha Thiruvananda Varathin very area it to the Richamo Navasar Kerala Telegraph Kanan Sarisha E. Yatra Indian Baranagar and Urapanagana Janadi Patti Avagashangli. Pavurasa Andrati Utakwaraji in the Rula Deshavia Bagamaya, where Araja got the Peribadiga RSS BJP Sangha Tayarayadi and the Victor Mairigia Mumburikan Kirtigal Villa the Vietiran Pradhana Mandri Upadayula Kendra Mandrima. Kerala Tridai to La Prajaravela Sangari became the city Kanan Sadi Kerala Tiltene Pandran to Kendra Mandrivar Nali Samstana Mukhimandrivar Uri Samstana Til Uba Mukhimandri Matu Nidavati Samstana Mandrivar MP Mari BJP would agile the other than my Matta Substantial in the Ira Kanaki BJP Protag and Mari Yarakumati the one Idomo Iterabari Peribadi Kerala the Sangri Pitcher CPM Akramatri the Idran Jada in the Paranagiru. RSS in the Akramate Prosai Pigaran E. Peribadi would Udesha the end of Victor Maidigia Jada Sangadi Pitcher than a Shasham than a Kerala Tim Anbathiar Kendra Gilan CPM Protagon Market Ray CPI Uda Protagon Market Ray Congress Protagon Market Ray ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ജനരക്ഷായാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അമിതാഷ് തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം കൗതുകവും അത്ഭുതവും പ്രദാനം ചെയ്യുന്ന ഒരു പ്രസംഗമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടി 70 വർഷമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ കൊലപാതകം നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഭരിക്കുന്നവർ വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് കേരളത്തിൽ നടക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തിൽ മുഖ്യമായി ഉത്തരം പറയേണ്ടത് ആർഎസ്എസ് ആണ് 1970 ന് ശേഷമാണ് Kerala Tin Kuda Akramanangal Daitula E. Akramanangali Mukhebanga Vaja the RSS Iduduti Padinale CPM Provatagan Marian RSS E. Kali Kerala Tel Korea
ഇതിന് ഉത്തരം പറയേണ്ടത് അമിത് ഷായും ആർ എസ് എസുമാണ് ഉത്തരം പറയേണ്ടത്. കാട്ടുപുലി പൊന്മാനാകാൻ ശ്രമിക്കുന്നത് പോലെയാണ്. കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ചേറിൽ പൂണ്ടുകിടക്കുന്ന അമിത് ഷാ സമാധാനത്തിൻ്റെ സുവിശേഷം പറയാൻ വേണ്ടി കേരളത്തിൽ വന്നത്, ഇത് പരിഹാസ്യമാണ്. കേന്ദ്രഭരണം വന്നതിന് ശേഷം സംസ്ഥാനത്ത് ആർ എസ് എസിൻ്റെ ആക്രമണം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ 14 CPM പ്രവർത്തകന്മാർ ആർ എസ് എസുകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ അക്രമത്തിന് ആർ എസ് എസ് പ്രോത്സാഹനം കൊടുക്കുന്നത്. ഇന്നലെ അമിത് ഷാ നടത്തിയ പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞു, പ്രതികൾക്കെല്ലാം കനത്ത ശിക്ഷ കൊടുക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഈ ശിക്ഷ എങ്ങനെയാണ് അമിത് ഷാ നടപ്പാക്കാൻ പോകുന്നത്? അതിൻ്റെ ഭാഗമായിട്ടാണ് അമിത് ഷായുടെ പ്രസംഗവും കേരള ഹൈക്കോടതി സംഘപരിവാറിൽപ്പെട്ട ഒരു സംഘടന 7 കൊലക്കേസുകൾ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പെറ്റീഷനും അമിത് ഷായുടെ ഇന്നലത്തെ പ്രസംഗവും തമ്മിൽ ബന്ധമുണ്ട്. കോടതിയിൽ ഇന്നലെ ഈ പെറ്റീഷൻ വന്നപ്പോൾ തന്നെ CBIക്ക് നോട്ടീസ് ലഭിക്കുന്നതിന് മുമ്പ് CBI ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് ഈ 7 കേസും ഏറ്റെടുക്കാൻ CBI തയ്യാറാണ് എന്ന്. ഇത് അസാധാരണമായൊരു നടപടിയാണ്. ഇപ്പോൾ CBIയെ ഇതിനുവേണ്ടി കേരളത്തിൽ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കോടതിയിൽ CBI എടുത്തിട്ടുള്ള ഈ സമീപനം. ഇത് അമിത് ഷായുടെ നിർദ്ദേശപ്രകാരമാണ് CBI ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത് എന്നത് ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസംഗം വ്യക്തമാക്കുന്നൊരു കാര്യമാണ്. CPM ആണ് അക്രമം നടത്തുന്നത് എന്ന് നടത്തുന്ന പ്രചാരവേല രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ ആരാണ് പ്രതിക്കൂട്ടിലെന്ന് മനസ്സിലാവും. ഗോരക്ഷയുടെ പേര് പറഞ്ഞ് 36 പേരെയാണ് സംഘപരിവാർ ഇന്ത്യയിൽ കൊലപ്പെടുത്തിയത്. അതിൽ മുസ്ലിമുകളും ദളിതരുമാണ് കൊല ചെയ്യപ്പെട്ടത്. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അവർക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതുപോലുള്ള സംഭവം കേരളത്തിൽ ചെയ്യുന്നതിനുള്ള കളമൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രചരണവുമായി RSS ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. മുഹമ്മദ് അഖ്ലാഖിനെ കൊന്ന പ്രതികളിൽപ്പെട്ട 15 പേർക്ക് കേന്ദ്ര ഗവൺമെൻറ് ജോലി കൊടുത്തിരിക്കുകയാണ്. NDPCയിൽ ജോലി കൊടുത്തു. ഇത് അക്രമം നടത്തുന്നവർക്ക് ഉള്ളൊരു സന്ദേശമാണ്. നിങ്ങൾ എന്താക്രമം വേണമെങ്കിലും നടത്തിക്കൊള്ളൂ, രക്ഷിക്കാനിവിടെ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. നിങ്ങൾ ഏത് കൊലപാതക കേസിലും പ്രതിയായിക്കൊള്ളൂ, നിങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് എന്ന സന്ദേശമാണ് ഇതുവഴി അവർ നൽകിയിരിക്കുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിൽ കേരളത്തിൽ മുഖ്യ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് എന്നാണ് BJP പ്രചരിപ്പിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയെ
പ്രതിച്ഛായ തകർക്കാൻ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കേന്ദ്രീകരിച്ച് നടത്തുന്നൊരു പ്രചരണ പദ്ധതിയുടെ ഭാഗമാണ്. ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെയോ CPM-നെയോ ഒറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് തെളിയിച്ച സംസ്ഥാനമാണ് കേരളം. ഈ പ്രചരണം ഏറ്റവും കൂടുതൽ നടത്തിയത് BJP വേങ്ങര ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ചാൽ അതൊരു ടെസ്റ്റ് കേസാണ്. BJP-യുടെ പ്രചരണം കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭത്തിലാണ് അവിടെ ആ പ്രചരണം സംഘടിപ്പിച്ചത്. പക്ഷേ 34,000 ഹിന്ദു വോട്ടർമാരുള്ള വേങ്ങര മണ്ഡലത്തിൽ BJP-ക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള 7,000 വോട്ട് കിട്ടിയിരുന്ന വേങ്ങരയിൽ അത് 5,000 വോട്ടായി ചുരുങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കാൻ BJP നേതൃത്വം തയ്യാറാവേണ്ടതായിരുന്നു. ഈ പ്രചരണം കേരളത്തിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതാണ് വേങ്ങര മണ്ഡലത്തിൽ BJP-ക്ക് ലഭിച്ച വോട്ടിൽ വ്യക്തമാക്കുന്നത്. കേരളത്തിലൊരു മതപരമായ ധ്രുവീകരണം, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ധ്രുവീകരണം നടത്താനുള്ള RSS-ന്റെ ലക്ഷ്യം, അത് നടക്കാൻ പോകുന്നില്ല എന്നതാണ്. ശക്തമായ വർഗീയ പ്രചരണം നടന്ന വേങ്ങര മണ്ഡലം തെളിയിച്ചത്. ജനരക്ഷായാത്രക്ക് മങ്ങലേൽപ്പിക്കാനാണ് സോളാർ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് എന്ന അമിത് ഷായുടെ വാദം ശുദ്ധ അസംബന്ധമാണ്. ഇത് കോൺഗ്രസുമായി കേരളത്തിൽ സൗഹൃദ ബന്ധം സ്ഥാപിച്ച് ഒരു CPM വിരുദ്ധ സഖ്യം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ആലോചനയുടെ ഭാഗമാണ്. ഉമ്മൻചാണ്ടിയെ വെള്ളം പൂശിക്കൊണ്ട് സോളാർ പ്രശ്നത്തിൽപ്പെട്ട് സൂര്യാഘാതമേറ്റ് കിടക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിൽ ആശ്വാസം നൽകാനാണ് അമിത് ഷാ ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ വന്ന് അവർ നടത്തിയ പ്രചാരണം വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത്. കേരളം പാകിസ്ഥാനാണ്, ലവ് ജിഹാദികളുടെ നാടാണ്, ജിഹാദികളുടെ താവളമാണ്, തെമ്മാടികളാണ് കേരളം ഭരിക്കുന്നത്, ഇങ്ങനെ നടത്തിയ പ്രചരണങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ളൊരു വെല്ലുവിളിയാണ്. ഇത് CPM-നെതിരായിട്ട് മാത്രമുള്ളതല്ല. ഈ കേരള വിരുദ്ധ പ്രചാരവേലയെ നേരിടാൻ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണം. ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ജനങ്ങൾ ഈ പ്രചാരവേലക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഒരു കേന്ദ്രമന്ത്രി, തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് വന്ന് പ്രസംഗിച്ചതായിട്ട് കിട്ടുന്ന റിപ്പോർട്ട്, തമിഴ്നാട്ടിലെ 7 കോടി ജനങ്ങൾ തമിഴ് ജനത കേരളത്തിൽ വന്ന് ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നാണ്. കേരളത്തിലെ മാർക്സിസ്റ്റുകാരെ നേരിടാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള 7 കോടി ആളുകൾ ഇങ്ങോട്ട് വരും. ഈ തമിഴ്നാട്ടിലെ 7 കോടി ആളുകൾ ഈ BJP നേതാവിൻ്റെ കയ്യിൽ കെട്ടിക്കിടക്കുന്ന ആളുകളാണോ തമിഴ്നാട്ടിലെ 7 കോടി ആളുകൾ? എന്തെല്ലാം ജൽപ്പനങ്ങളാണ് ഈ കേരളത്തിൽ വന്ന് കേന്ദ്രമന്ത്രിമാരെന്ന് പറയുന്നവർ എഴുന്നള്ളിച്ചു പോയിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലെ ജനങ്ങളെ തന്നെ ഇതിനായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു മന്ത്രി ഇവിടെ വെച്ച് നടത്തിയത്.
കേരളം തെമ്മാടികളാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ഗോവയിലെ മുഖ്യമന്ത്രി, അദ്ദേഹം പൊതുവിൽ ഒരു വിദ്യാഭ്യാസമുള്ള ആളായിട്ടാണ് നാട്ടുകാർ ഇത്രയും കാലം പരിഗണിച്ച് വന്നത്. പക്ഷേ അദ്ദേഹം ഇത്ര നിലവാരം കുറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് എന്ന് കേരളത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം പുറത്തു വന്നപ്പോഴാണ് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. ഇതിലൊരു കൊഴുപ്പ് കൂട്ടാനാണ് അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു മാന്യ വനിത, ഒരു സരോജ് പാണ്ഡെ, അവർക്കിപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അവരെ വേണ്ടത്ര ഹരം പിടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവരിപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മാർക്സിസ്റ്റുകാരുടെ വീടുകളിൽ തന്നെ പോയി കണ്ണ് ചുടുന്നെടുക്കണം എന്നതാണ്. ഇത്രയും മാർക്സിസ്റ്റുകാരുടെ കണ്ണുകൊണ്ട് ആ മാന്യ വനിതയ്ക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. ഇതിനെ കുമ്മനൻ രാജശേഖരൻ ന്യായീകരിച്ചു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. കുമ്മനവും ഇതൊരു പരിപാടിയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് കുമ്മനമാണ് വ്യക്തമാക്കേണ്ടത്. അത് കേരളത്തെക്കുറിച്ച് അറിയാത്ത ഒരു മാന്യ വനിത നടത്തിയ പ്രസ്താവനമാണെന്ന് പറഞ്ഞ് കേരളത്തിലെ ബി ജെ പി തള്ളിക്കളയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സരോജ് പാണ്ഡെ എങ്ങനെ തള്ളിപ്പളയുമെന്നുള്ള ചിന്തയിലാണ് കേരളത്തിലെ ബി ജെ പി എന്നത് ഓർക്കുമ്പോൾ, എന്തിനും വഷളത്തരവ് ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ ബി ജെ പി മാറിയിരിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി പുറപ്പെട്ട യാത്രയിലാണ് ബി ജെ പിയുടെ മുമ്പത്തെ പ്രസിഡന്റ് മുരളീധരൻ പി ജയരാജനെതിരായിട്ട് അവരുടെ യാത്രയിൽ ചിലർ വിളിച്ച മുദ്രാവാക്യം. ജയരാജനെ ഒരു കൈ ആർ എസ് എസ്സുകാർ നേരത്തെ വെട്ടിയെടുത്തതാണ്, രണ്ടാമത്തെ കൈയും വെട്ടിയിടും എന്ന മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കാനാണ് വി മുരളീധരൻ സന്നദ്ധനായത്. അപ്പം അവരുടെ എല്ലാം മനസ്സ് കേരളത്തിൽ കലാപം നടക്കട്ടെ എന്നുള്ളതാണ്. ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അമിത് ഷാ ഇന്നലെ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഏറ്റുമുട്ടാം സി പി എമ്മുകാരോട്, വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റുമുട്ടാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ബി ജെ പി ഭരിക്കുന്ന ഏതൊരു സംസ്ഥാനവുമായി മത്സരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം ഒരു സന്നദ്ധമാണ്. ഏത് വികസന പദ്ധതി എടുത്തു നോക്കിയാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളേക്കാൾ മെച്ചപ്പെട്ടതില കേരളത്തിലാണ് എന്ന് അഭിമാനത്തോടുകൂടി ഏതൊരു കേരളീയനും പറയാൻ സാധിക്കും. അവർ മാതൃകയായി പറയുന്ന ഗുജറാത്തിനേക്കാൾ ഇപ്പോൾ അവർ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന യോഗിയുടെ നാടായ ഉത്തർപ്രദേശിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത രീതിയും നിലവാരവുമാണ് കേരളത്തിലെന്നുള്ളത് ഏത് വകുപ്പെടുത്ത് പരിശോധിച്ചാൽ മത്സരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. ബി ജെ പിയുമായി അക്രമത്തിൻ്റെ കാര്യത്തിൽ മത്സരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. സംഘപരിവാറിൻ്റെ അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക എന്നുള്ളത് ഞങ്ങളുടെ പരിപാടിയല്ല. അക്രമത്തെ വേണ്ടി പുറപ്പെടുന്ന ആർ എസ് എസിനെ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബഹുജനങ്ങൾക്കിടെ അണിനിരത്തി ആർ എസ് എസിനെ പ്രതിരോധിക്കാനാണ്, സംഘപരിവാറിനെ പ്രതിരോധിക്കാനാണ് സി പി എം ഉദ്ദേശിക്കുന്നത്. അവർ നടത്തുന്ന കൊലപാതകത്തിന് പകരം കുറച്ചാളുകളെ സംഘടിപ്പിച്ച് മറ്റ് സംഭവങ്ങൾ നടത്തുക എന്നുള്ളതല്ല സി പി ഐ എം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ ആർ എസ് എസിനോട് മത്സരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും, വികസനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ വെല്ലുവിളി
ഏറ്റെടുക്കാൻ സി പി ഐ എം സന്നദ്ധമാണ്. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുമായി ബി ജെ പിയുടെ നേതാക്കന്മാരുമായി ഉഭയകക്ഷി ചർച്ച മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി നടത്താൻ ഞങ്ങൾ സംസ്ഥാന നേതൃത്വം തന്നെ മുൻകൈയെടുത്തിരുന്നു. അതിൻ്റെ ഫലമായി ചെറിയ മാറ്റം കേരളത്തിൽ വന്നിരുന്നു. സംഭവങ്ങൾ സി പി എം മുൻകൈയെടുത്ത് നടത്തുകയില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം മറ്റ് സംഭവങ്ങളൊന്നും സി പി എം മുൻകൈയെടുത്ത് കേരളത്തിൽ നടത്തിയിട്ടില്ല. ഉഭയകക്ഷി ചർച്ചയിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിൽ ഉണ്ടായ തീരുമാനം പൂർണ്ണമായി നടപ്പാക്കണം എന്നതാണ് ഞങ്ങൾ ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്. ആ തീരുമാനം ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല. സി പി എം പ്രവർത്തകന്മാർ ഇപ്പോൾ ആർ എസ് എസ് നടത്തിയിട്ടുള്ള പ്രകോപനത്തിൽ പെട്ടുപോകരുത്, അവിടെ നടത്തിയ പ്രചരണത്തിലും പെട്ടുപോകരുത്. നല്ല ആത്മസംയമനം പാലിച്ച് ബഹുജനങ്ങളുടെ അടുത്ത് പോയി ആർ എസ് എസിൻ്റെ തനിനിറം ബോധ്യപ്പെടുത്താനാണ് സി പി എം പ്രവർത്തകന്മാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇത്രയധികം പ്രകോപനങ്ങൾ അവർ നടത്തിയത് പാർട്ടിയെ പ്രകോപിപ്പിക്കാനായിരുന്നു. പക്ഷേ ആ പ്രകോപനത്തിൽ പെട്ടുപോകാതെ ആത്മസംയമനം പാലിക്കാൻ സഖാക്കളി പരിപാടി സന്ദർഭത്തിൽ സന്നദ്ധമായിട്ടുണ്ട്. അത് പാർട്ടിയുടെ കരുത്താണ്, സി പി എമ്മിൻ്റെ ശക്തിയാണ്. യാതൊരുവിധ പ്രശ്നവുമില്ലാതെ ഇത്രയധികം പ്രകോപനം സൃഷ്ടിച്ചിട്ടു അവർക്ക് ഇങ്ങനെ കേരളത്തിലേക്ക് ഒരു പരിപാടി നടത്താൻ സാധിച്ചത്. അവരുദ്ദേശിച്ചതിനെതിരായിട്ടുള്ള വലിയ ഇടപെടൽ നടത്തുമെന്നായിരുന്നു. ഇവിടെ ആർക്കും ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും പര്യടനം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ കേരളത്തിൽ അനുവദിക്കുന്ന ഈ സ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നില്ല, മറ്റ് പാർട്ടിക്കാർക്കും അവർ അനുവദിച്ചു കൊടുക്കുന്നില്ല. എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുകയാണ് അവർ ചെയ്യുന്നത്. കേരളത്തിൽ എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ സി പി എം ഒരിക്കലും സന്നദ്ധമല്ല. ഞങ്ങൾക്കെതിരായുള്ള ശബ്ദങ്ങൾ ഉയരട്ടെ, ഞങ്ങൾക്കെതിരായുള്ള അഭിപ്രായങ്ങൾ കേരളത്തിൽ ഉയരട്ടെ, എല്ലാ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഈ ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബി ജെ പി ഭരിക്കുന്നൊരു സംസ്ഥാനത്ത് കൂടിയാണെങ്കിൽ ഇങ്ങനൊരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ സി പി എമ്മിനെ അവർ അനുവദിക്കുമായിരുന്നോ? ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന തലസ്ഥാന നഗരിയിലാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര ഓഫീസിന് മുമ്പിൽ രണ്ടാഴ്ചക്കാലം തുടർച്ചയായി ഓഫീസ് പ്രവർത്തനം സ്തംഭിപ്പിക്കത്തക്ക വിധത്തിൽ അവർ ജാഥ സംഘടിപ്പിച്ചു. ആ ജാഥ ഏതെങ്കിലും കുറച്ച് ബി ജെ പിക്കാർ സംഘടിപ്പിച്ചതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ജാഥ പരിപാടിയിൽ പങ്കെടുത്തത് ബി ജെ പിയുടെ പ്രസിഡന്റ്, കേന്ദ്രമന്ത്രിമാർ, ഇവരൊക്കെയാണ് സി പി എം ഓഫീസിന് മുമ്പിലേക്ക് ജാഥ സംഘടിപ്പിക്കുന്ന അവസ്ഥ ഡൽഹിയിൽ കണ്ടത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. ഭരിക്കുന്നൊരു കക്ഷി ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഓഫീസിന് മുമ്പിലേക്ക് ദിവസേന മാർച്ച് നടത്തി. അതിൽ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായൊരു സംഭവം ശ്രദ്ധിക്കപ്പെട്ടത്, സി പി എം ഓഫീസിലേക്ക് വരുന്ന ജാഥ വഴിയിൽ തടയാൻ പോലീസുകാർ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഈ ബാരിക്കേഡ് എടുത്തു മാറ്റാൻ ആർ എസ് എസുകാർക്കൊപ്പം മല്ലിടുന്നത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇവിടെയൊന്നും അറിയപ്പെടുന്ന ഒരു പേരല്ല അദ്ദേഹത്തിൻ്റെ പേര്, അങ്ങ് എവിടെയുള്ളൊരു പേരാണ്. പക്ഷേ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയല്ലേ, അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന കണ്ടത്. അപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്നൊരു കക്ഷി ഈ തരത്തിലാണോ പ്രവർത്തിക്കേണ്ടത്? കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയാണോ
പ്രതിപക്ഷത്തുള്ളൊരു കക്ഷിയെ കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. സി പി എമ്മിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആഫീസുകൾ മൂന്ന് സ്ഥലത്ത് അവരെ ആക്രമിച്ചു, പാർട്ടി ഓഫീസുകൾ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ അവർ പറയുന്നത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും സി പി എമ്മുകാരെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. പക്ഷേ ഈ വെല്ലുവിളിക്ക് മുമ്പിൽ ഏതായാലും സി പി എം കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഇത്തരം ഭീഷണികളെ മുൻകാലത്തും സി പി എം നേരിട്ടിട്ടുണ്ട്. ഇനിയും ഒരുപക്ഷെ അവർ പലതും സി പി എമ്മിനെതിരായിട്ട് ചെയ്തു എന്ന് വരും. പക്ഷേ ഞങ്ങൾ ഒരിക്കലും വർഗീയ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നില്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം സംഘടിപ്പിക്കും. ഭൂരിപക്ഷം ജനങ്ങളെ ആർ എസ് എസിൻ്റെ ഈ പരിപാടി തുറന്നു കാണിക്കാനുള്ള ശക്തമായ പ്രചരണ പരിപാടികൾ ആരംഭിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്ന പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളുമൊക്കെ ഇതിൻ്റെ പ്രചരണത്തിൻ്റെ വേദിയായി ഞങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തും. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് തന്നെ മുൻകൈയെടുത്ത് 21-ാം തീയതി മുതൽ കേരളത്തിൽ ഒരു ജനജാഗ്രതാ യാത്ര സംഘടിപ്പിക്കാൻ പോവുകയാണ്. കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും ഈ എൽ ഡി എഫ് നേതാക്കന്മാർ സന്ദർശനം നടത്തുന്നതും ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ അവർ നടത്തിയിട്ടുള്ള പ്രചാരവേലകളെല്ലാം അതിലോരോ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ശരിയായ വസ്തുത എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. ഇന്നലെ അമിത്ഷാ പറഞ്ഞ കൂട്ടത്തിൽ കേരളത്തിന് ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോൾ വലിയ തോതിലുള്ള സഹായം കേരളത്തിന് നൽകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു. അത് സംബന്ധിച്ചുള്ള വസ്തുതകൾ ധനകാര്യവകുപ്പ് മന്ത്രി തോമസ് ഐസക് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ആ കണക്കുകളെ നിഷേധിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ? ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഏറ്റവും തെറ്റായൊരു കാര്യം കേന്ദ്ര ആവിഷ്കൃതമായ പദ്ധതികൾക്കെല്ലാം സംസ്ഥാനത്തിൻ്റെ വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സർവശിക്ഷ അഭിയാൻ നേരത്തെ 30% സംസ്ഥാനത്തിൻ്റെ വിഹിതം, അതിപ്പോൾ 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എൻ ആർ എച്ച് എമ്മിൽ 10% സംസ്ഥാനത്തിൻ്റെ വിഹിതം, അതിപ്പോൾ 40% ഉയർത്തി. എക്സലേറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ സ്കീം, അതിൽ 10% നേരത്തെ സംസ്ഥാനത്തിൻ്റെ വിഹിതം, അതിപ്പോൾ 50%. ഇതൊക്കെ കേരളത്തെ സഹായിക്കാനാണോ ബി ജെ പി മാറ്റം വരുത്തിയത്? ഇങ്ങനെയുള്ള കള്ളപ്രചാര വേലകളും ഈ കൂട്ടത്തിൽ അവരടിച്ചുവിട്ടിട്ടുണ്ട്. ഏതായാലും യാത്ര അവസാനിച്ചതോടുകൂടി അവർ കേരളത്തെയാകെ അവരുടെ കയ്യിലാക്കും ഈ യാത്ര കഴിയുന്നതോടുകൂടി എന്ന വീപ്പ് പറച്ചൽ അത് അസ്ഥാനത്തായിരിക്കുന്നു എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ പ്രചരണങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആർ എസ് എസിൻ്റെ ഈ പരിപ്പ് കേരളത്തിൽ വീഴുകയില്ല എന്നത് അവർക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. എൽ ഡി എഫ് നടത്തുന്ന യാത്രയ്ക്ക് എല്ലാവിധ സഹായവും മാധ്യമപ്രവർത്തകന്മാരുടെ ഭാഗത്തുണ്ടാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രി
1968 നടന്ന ഒരു സംഭവം ഇത്രയും കാലം ആ ദൃക്സാക്ഷി എവിടെയായിരുന്നു? ആ ദൃക്സാക്ഷിക്ക് ആ സമയത്ത് കോടതിയിൽ കേസ് കടന്ന സന്ദർഭത്തിൽ കോടതിയിൽ പോയി സാക്ഷി പറഞ്ഞുകൂടായിരുന്നോ? ആ ദൃക്സാക്ഷീനെ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനും തലശ്ശേരിക്കാരനാണ്. ഈ സംഭവം നടന്നത് അത് തലശ്ശേരിയിൽ CPM പ്രവർത്തകന്മാർക്കെതിരെ ആക്രമണം നടന്നു. ആക്രമണം നടന്ന കൂട്ടത്തിൽ അന്ന് ആക്രമണത്തിന് വിധേയനായ ഒരു SFI പ്രവർത്തകനാണ് ഞാൻ. എന്നെ ആക്രമിച്ച് അവിടെയുള്ള ഒരു വലിയ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന CPM അവിടുത്തെ നേതാവ് K ജയരാജൻ ആ സഖാവിനെ മൃഗീയമായി ആക്രമിച്ച് അദ്ദേഹം കൊല ചെയ്തു എന്ന് വിചാരിച്ചവർ പോയി. അതിനുശേഷം നടന്ന ഒരു പ്രത്യാഘാതമാണ് മറ്റേ സംഭവം. ആ സ്ഥലത്തെ പിണറായി വിജയൻ ഉണ്ടായിട്ടേ ഇല്ല. ആ സ്ഥലത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ ആക്രമിച്ചതിന് ശേഷം നടന്നൊരു സംഭവമാണ്. ഈ ദൃക്സാക്ഷീനെ ഒന്ന് കണ്ടാലേ ആ ദൃക്സാക്ഷി ആരാന്ന് മനസ്സിലാവും. പക്ഷെ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു. കോടതിയിൽ കേസ് നടന്ന് പിണറായി വിജയനെ കളവായിട്ട് ഉൾപ്പെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി തള്ളിക്കളഞ്ഞൊരു കേസാണ്. അതുകൊണ്ട് ആ സമയത്ത് കോടതിയിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു ദൃക്സാക്ഷി ആണെങ്കിൽ വണ്ടി പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ല. അല്ല, അതിൻ്റെ ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടു. ആ ഉദ്യോഗസ്ഥൻ തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ടെലിവിഷനിൽ വന്നിട്ടുണ്ട്, ഞാനങ്ങനെ കൊടുത്തിട്ടില്ല, അങ്ങനെ ഗവൺമെൻറ്റെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. സർക്കാരിന് അവ്യക്തതയുള്ളത് കൊണ്ടല്ല, ഉത്തരവ് ഇറങ്ങുമ്പോൾ ഈ പെട്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള പഴുതുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കാൻ പാടില്ല. അപ്പം നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടേ ഉത്തരവ് ഇറക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഉത്തരവ് ഇറക്കുമ്പോൾ അവ്യക്തതയൊക്കെ തീരും. അല്ല, ആ കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളെ ചില സ്ഥലത്ത് ഏതൊക്കെ ഒരു സ്ഥലത്ത് പ്രാദേശികമായിട്ട് LC സെക്രട്ടറിയോ മറ്റു ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ അവിടുത്തെ സമ്മേളനം ഏതായാലും കഴിഞ്ഞിട്ടില്ല. സമ്മേളനം കഴിയുന്നതിന് മുമ്പേ അവിടുത്തെ സെക്രട്ടറി ഇന്നയാളായിരിക്കും എന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് ദീർഘവിഷ്ടി ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ പറയുന്ന അമിത്ഷാ രണ്ട് കൊലക്കേസിൽ പ്രതിയായി ആരോപണ വിധേയനാവുകയും അദ്ദേഹം രണ്ടു കൊല്ലം ഗുജറാത്തിൽ പ്രതി എന്നുള്ള സെല്ലിൽ കടക്കാൻ കഴിയാതെ പുറത്തു നിൽക്കേണ്ടി വന്ന വ്യക്തിയാണ്. ഒരു കൊലക്കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന അമിത്ഷാ രണ്ട് കൊലക്കേസിൽ ആരോപണ വിധേയനായി പ്രതിസ്ഥാനത്ത് നിന്ന വ്യക്തിയാണ് BJP അഖിലേന്ത്യാ പ്രസിഡന്റ്. അല്ല, അതുകൊണ്ട് അമിത്ഷാ അത് ആയ വ്യക്തി ഇത് പറയാൻ അദ്ദേഹത്തിന് എന്താണ് അർഹത? CPM ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുണ്ടാവും. അങ്ങനെ കൊലക്കേസിൽ ഏതെങ്കിലും സ്ഥലത്ത് പ്രതിയായ ഒരാൾ ബ്രാഞ്ച് സെക്രട്ടറി ആകാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിരപരാധികളായ ആളുകളെ എത്രയോ ആളുകളെ കള്ളക്കേസിൽ പ്രതികളാക്കുന്നുണ്ട്, കൊലക്കേസിൽ പ്രതികളാക്കുന്നുണ്ട്. അങ്ങനെ പ്രതികളാക്കുന്ന ആളുകളൊന്നും ഒരു പാർട്ടി സ്ഥാനങ്ങളൊന്നും വഹിക്കില്ല എന്നുള്ള തീരുമാനം ഞങ്ങൾക്കില്ല. അതൊരു കള്ളക്കേസാണ്. കള്ളക്കേസിൽ പ്രതികളായിട്ടുള്ള ഒരാളെയാണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആക്കി എന്നുള്ള ആക്ഷേപം അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റാണ്, രണ്ട് കേസിൽ പ്രതിയായ ആൾ. ഏത് കേസായാലും പിണറായി വിജയൻ അല്ല കേസ് രജിസ്റ്റർ ചെയ്തത്, പോലീസാണ്. സർക്കാരിന് യാതൊരു ഭയവുമില്ല. ആ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് കമ്മീഷൻ നിശ്ചയിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി എന്ന് കമ്മീഷൻ നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ചിട്ടാണ് നിശ്ചയിച്ചത്. 1952 കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് ഒരു കമ്മീഷനെ വെച്ചാൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അത് നിയമത്തിൽ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. അത് പ്രകാരം റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം. ഗവൺമെൻറ് റിപ്പോർട്ട് കിട്ടിയാൽ ആക്ഷൻ ടേക്കൺ, അതിൻ്റെ പേരിൽ സർക്കാർ സ്വീകരിച്ച നടപടി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം. ഗവൺമെൻറ് ലഭിച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേൽ നടപടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നടപടി ഉൾപ്പെടെ സ്വീകരിച്ച് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടോട് കൂടി
നിയമസഭയുടെ മേശപ്പുറത്താണ് വെക്കേണ്ടത് എന്നാണ് നിലവിലുള്ള നിയമത്തിലുള്ള വ്യവസ്ഥ. ചട്ടത്തിലുള്ള വ്യവസ്ഥ അങ്ങനെയാണ്. അതിന് വിരുദ്ധമായിട്ട് വെക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇത് കൊടുക്കാതിരിക്കേണ്ട ആവശ്യം ഗവൺമെൻറ്റിനില്ല. കാരണം ഇത് എത്ര ദിവസം മുമ്പേ പുറത്തു വരുന്നോ അത്രയും യു ഡി എഫിന് പ്രതിസന്ധിയിലാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ അവർ ആഘാതമേറ്റ് കിടക്കുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു കഴിഞ്ഞാൽ പല നേതാക്കന്മാർക്കും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരും. അവരെ വേഗമാഗതിയിലാക്കണമെന്ന് തോന്നുന്നവരായിരിക്കും ഉടനെ റിപ്പോർട്ട് വേണം, റിപ്പോർട്ട് വേണം എന്നാവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് പരിശോധിച്ച് നിയമാനുസൃതമായി കൊടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ കൊടുക്കുന്നതിൽ ഞങ്ങളാരും എതിരല്ല. അറുപത്തെട്ടിൽ നടന്ന സംഭവത്തിൻ്റെ പേരിൽ ഇപ്പോഴാക്ഷേപിക്കുന്നതും ഇപ്പം പറയുന്നതും തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലോ. അതുകൂടി പരിശോധിച്ച് തീരുമാനിക്കട്ടെ. ഇതെല്ലാ കാര്യവും പുനരന്വേഷണമാണ്. അറുപത്തെട്ടിൽ നടന്ന സംഭവം അങ്ങനെയാണെങ്കിൽ മൊയാലത്ത് ശങ്കരനെ കൊന്ന കേസ് പുനരന്വേഷിക്കട്ടെ, തയ്യാറോ? അഴീക്കോടൻ രാഘവനെ കൊന്ന കേസ് പുനരന്വേഷിക്കട്ടെ, തയ്യാറാണോ? രാജ്യത്ത് നടന്ന എല്ലാ പഴയ കേസും നമുക്ക് പുനരന്വേഷിക്കാം, അതിന് തയ്യാറാണോ? വെളിപ്പെടുത്തൽ അതും വന്നിട്ടുണ്ടല്ലോ. അഴീക്കോടൻ്റെ സംഭവത്തിൽ വെളിപ്പെടുത്തൽ വന്നിട്ടില്ലേ? മൊയാലത്തിൻ്റെതിന് വെളിപ്പെടുത്തൽ വന്നിട്ടില്ലേ? പുനരന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇദ്ദേഹം പിണറായി വിജയൻ എത്തിയപ്പോൾ അതൊരു വിഷയമാക്കി മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ്. അല്ല, അദ്ദേഹത്തിന് ഇപ്പം വേണ്ടത് കുറേ ആളെ കൊല്ലണം എന്നാണോ? കുറേ ആളെ കണ്ണ് ചൂണ്ടെടുത്തിട്ടാണോ? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പരസ്യമായിട്ട് പറയട്ടെ, ഞങ്ങൾ ഇത് കുറേ ആൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അവർ വരട്ടെ. പരസ്പര വിരുദ്ധല്ല. അപ്പം അതിൻ്റെ അർത്ഥം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കണ്ണ് ചൂണ്ടെടുക്കണമെന്നല്ലേ? ആണോ? അദ്ദേഹം പരസ്യമായിട്ട് പറയട്ടെ, സി പി എമ്മുകാരുടെ കണ്ണ് ഞങ്ങൾ ചൂടുതെടുക്കും, പാണ്ഡെ ഞങ്ങളുടെ നേതാവാണ് എന്ന അഭിപ്രായം കുമ്മനം രാജശേഖരൻ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, കണ്ണ് ചൂടെടുക്കാൻ കുറേ ആളെ അദ്ദേഹം അയക്കട്ടെ, അപ്പം നമുക്ക് നോക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നിഷേധാത്മകമായ നിലപാടില്ല. ഇതൊക്കെ ചെയ്യുന്ന ആർ എസ് എസ് ആണെങ്കിലും ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണമെന്നാണ് സി പി എമ്മിൻ്റെ ആവശ്യം. സമാധാന അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് സി പി എമ്മിന് വളരാൻ കഴിയുന്നത്, ഇടതുപക്ഷത്തിന് വളരാൻ കഴിയുന്നത്. ഞങ്ങൾ ആശയം പ്രചരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്ന സമാധാന കാലത്താണ്. ഞങ്ങളെ ആശയം പ്രചരിപ്പിക്കാതിരിക്കാനാണ് അവർ അക്രമം അടിച്ചുവിടുന്നത്. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി ആരുമായും സഹകരിക്കാൻ സി പി എം സന്നദ്ധമാണ്. ആർ എസ് എസുമായും ബി ജെ പി നേതാക്കന്മാരുമായും നേരത്തെ തുടങ്ങി വെച്ചിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയും മറ്റ് ചർച്ചകളും തുടർന്നതിൽ സി പി എമ്മിന് യാതൊരു തടസ്സവുമില്ല. എന്തപേക്ഷ? എന്തിനാ അവധി ഇടയാള് പോകുന്ന? കുവൈത്ത് പോകുന്നുണ്ടോ? അല്ല, അതിപ്പോൾ മന്ത്രിമാര് ചികിത്സക്ക് പോകുമ്പോഴും എന്തെങ്കിലും സ്ഥലത്ത് പോകുമ്പോഴും ഒരു അവധി ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇടയ്ക്ക് കുവൈത്ത് പോകാറുണ്ട്, ചിലപ്പോൾ അതുകൊണ്ട് അവധി ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചികിത്സക്ക് പോകാറുണ്ട്, അതിന് അവധി ചോദിച്ചിട്ടുണ്ടാകാം. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുള്ളതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം ഞാൻ ചോദിച്ചിട്ടുള്ളതെന്നുള്ളൂ, അവധി ചോദിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സഖാവ് ചോദിച്ചുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത് ഗവൺമെൻറ് ആലോചിച്ച് നിയമാനുസൃതമായി ചെയ്യട്ടെ, ഞങ്ങൾക്കതിൽ പ്രത്യേക നിലപാടൊന്നും സി പി എമ്മിനില്ല. ഞാൻ ആ റിപ്പോർട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അത് കണ്ടിട്ട് ഇത് കാര്യങ്ങളോട് പ്രസംഗിച്ച് കിടക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പൊതുവിൽ അത് മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതിലത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊക്കെ പുറത്ത് വന്നിട്ട് നേരത്തെ ബഹളം വേണോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ശരി,
കോൺഗ്രസിന്റെ സഹകരണത്തോടുകൂടി ബി ജെ പിയെ നേരിടാൻ പുറപ്പെട്ടാൽ നമ്മൾ കുഴപ്പത്തിലാവും. കാരണം ഇന്ന് പാർലമെന്റിലുള്ള ബി ജെ പി എം പിമാരും 52% പഴയ കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇന്നലത്തെ കോൺഗ്രസ്സുകാരാണ് ഇന്നത്തെ ബി ജെ പിക്കാർ, ഇന്നത്തെ കോൺഗ്രസ്സുകാരാണ് നാളത്തെ ബി ജെ പിക്കാർ. ആ കോൺഗ്രസിൻ്റെ കൂടെ കൂടി ഇതിനെ പ്രതിരോധിക്കാൻ പുറപ്പെട്ടാൽ നമ്മളതാണ് കുഴപ്പത്തിലായത്. ഇപ്പോൾ ഡൽഹിയിലെ നമ്മുടെ ഓഫീസിന് മുമ്പിൽ ഇതുവരെ 2 ആഴ്ച തുടർച്ചയായി സമരം ചെയ്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് നേതാക്കന്മാരിൽ അവിടെ ഇല്ലേ? ആരെങ്കിലും അതിനെതിരായിട്ട് പ്രതികരിച്ചോ? ജനാധിപത്യ വിരുദ്ധമായിട്ട് ബി ജെ പി ചെയ്യുന്ന പ്രവർത്തനത്തെ പോലും അവലപിക്കാനോ നേരിടാനോ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല എന്നല്ലേ കോൺഗ്രസിൻ്റെ അവസ്ഥ? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ജനങ്ങളെയാണ് ഇന്നിരത്താനാണ്, അത് ഏതെങ്കിലും ഒരു പാർട്ടിയിലെ ജനങ്ങളെയല്ല. ജനങ്ങൾക്കിടയിൽ പോയി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് രാഷ്ട്രീയം മാറ്റേണ്ടത്. അതിൽ നേരിട്ട് ജനങ്ങളുമായി ഈ പ്രശ്നം സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് എല്ലാ പാർട്ടികളിലും പെട്ട ജനാധിപത്യവാദികൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരെ ഇതിനെതിരായിട്ട് അണിനിരത്തണം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശരി. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.